പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റും, എന്നെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ എൻ്റെ ഒരു ക്യാരക്ടർ, എൻ്റെ ശരിക്കുള്ള ക്യാരക്ടർ വെച്ചോ അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ളവരടുത്ത് പെരുമാറുന്ന രീതി വെച്ചിട്ടൊക്കെ നോക്കുകയാണെങ്കിലും, പിന്നെ ഇപ്പം നൈനാം തീയതി കഥാപാത്രം എല്ലാവരും കണ്ട് രജിസ്റ്റർ ആയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്ന് എനിക്ക് അറിയത്തില്ല. അല്ലാതെ ഒരു പഞ്ചഭാവമായിട്ടൊക്കെ എനിക്ക് ഇരിക്കാനും ബിഹേവ് ചെയ്യാനും ഒക്കെ അറിയാം. കാരണം കോളേജിൽ ഇതേപോലെ അറ്റൻഡൻസിൻ്റെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഞാൻ അഭിനയിച്ച് ചെയ്യാറുണ്ട്. പഞ്ചഭാവത്തിൻ്റെ റോളാണ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുള്ളി ഞാൻ അഭിനയിക്കുന്നതും ഹിറ്റായിട്ടുള്ളത് കോളേജിൽ കൂടെ ഹിറ്റാവാറുള്ളത് ഈ പഞ്ചഭാവത്തിൻ്റെ ഒരു റോൾ തന്നെയാണ്. സീരിയലിൽ കാണുന്ന ആ ഒരു കഥാപാത്രം, അതായത് നൈന എന്ന് പറയുന്ന ഒരു കഥാപാത്രം ശരിക്കും എലീന അല്ല. അങ്ങനെ എനിക്ക് ചെയ്യാനും താല്പര്യമില്ല. കാരണം അതിൽ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയാൻ റീസൺ, അതിലൊരു വൈഫായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഐ മീൻ എൻ്റെ ക്യാരക്ടർ ഒരു വൈഫാണ്. സോ ഈ വൈഫ് ഹസ്ബൻഡിൻ്റെ അടുത്തും പിന്നെ പഴയ കാമുകന്മാരുണ്ട്, പിന്നെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, അങ്ങനത്തെ ഒരാളേ എനിക്കാവാൻ താല്പര്യമില്ല. ഒരിക്കലും ഞാൻ അങ്ങനത്തെ ഒരാളും അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡും ഇതുവരെ തോന്നിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും കുശുമ്പൊന്നും ഞാൻ, പിന്നെ കുശുമ്പെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വരുന്നൊരു ഫീലിംഗ് ആണ്. അതായത് എന്തെങ്കിലുമൊക്കെ വേറൊരാളെ കാണുമ്പോൾ ഓ അവർക്കതുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്കിതുണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് എത്ര ഉണ്ടെന്നോ ഇല്ലെന്ന് പറഞ്ഞാലും മനസ്സിലുണ്ടാവുന്നതാണ്. അതൊരു പോസിറ്റീവ് ആക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ സെൽഫിഷ് അല്ല, പക്ഷെ ചിലത് കാണുമ്പോൾ അവരുടെ ഒക്കെ ഒരു ഭാര്യ ഇതൊക്കെ ഉണ്ടല്ലോ നമുക്കതില്ല എന്നുള്ള ഫീലിംഗ്സ് ഒക്കെ ചില സമയത്ത് വരാറുണ്ട്. അത് ആ ടിപ്പിക്കൽ നൈന എന്നൊരു ക്യാരക്ടറും എനിക്കില്ല, അത് ഡിലീറ്റ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സീരിയലിൽ ഈ ഭാര്യ എന്ന് പറയുന്നത് പറയുമ്പോൾ ടിപ്പിക്കലി ഒരു എന്താ പറയുക, ഭാര്യമാരുടെ ഒരു സ്റ്റോറി രീതിയിലാണ് എല്ലാം പോകുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ സീരിയലിൽ ഞാൻ ചെയ്യുന്ന ഭാര്യ, അതായത് നൈന എന്നുള്ളൊരു ഭാര്യ എങ്ങനെയാണ്, അല്ലെങ്കിൽ രോഹിണി എന്ന് പറയുന്ന ഒരു ഭാര്യ എങ്ങനെയാണ്, അങ്ങനത്തെ രണ്ട് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. സോ ബാക്കി സീരിയൽ ഇപ്പം സീരിയൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഏത് സീരിയൽ എടുത്ത് നോക്കിയാലും ലോജിക്കലി നമുക്ക് തിങ്ക് ചെയ്യാനുള്ളത് നോക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, എല്ലാം ഒരു ഫാൻറ്റസി വേൾഡിൽ അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളായിരിക്കും നടക്കുന്നതും ഈ സീരിയലിലെ സ്റ്റോറിയും അങ്ങനെയായിരിക്കും. പക്ഷെ വെൻ കമ്പയർഡ് വിത്ത് അതർ സീരിയൽസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മുടെ സീരിയലിൽ ഫാമിലിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. ബിക്കോസ് ഞാൻ പുറത്ത് ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന റിവ്യൂസ് ഈ ആൻറ്റിമാരിൽ നിന്നും കൂടുതൽ അംഗങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, മോഡ സീരിയൽ കാണുമ്പോഴാണ് നമുക്ക് ഭാര്യമാർക്കിട്ട് പണി കൊടുക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഭാര്യമാരുടെ അടുത്ത് കണ്ടോ നിന്റെ സ്വഭാവം ഉണ്ട് അല്ലെങ്കിൽ നിന്നെ പോലത്തെ സ്വഭാവം അടി നൈനയുടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നൊന്നും. പിന്നെ അല്ലാതെ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ ഇതുപോലത്തെ ഒരു പെണ്ണുണ്ട് കേട്ടോ, അതായത് വീട്ടിൽ അവരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഭാര്യ കുറച്ചും കൂടെ വീട്ടിലുള്ളവർ, അതായത് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറീസ് ആണ് നമ്മുടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ദാറ്റ് ഇസ് വൺ ഡിഫറൻസ് വിച്ച് മീൻസ് ഭാര്യ ഫ്രം അതർ സീരിയൽസ്. സോ സീരിയലിൽ അങ്ങനത്തെ അവിഹിതം, അല്ലെങ്കിൽ അച്ഛൻ്റെ മോൾ അച്ഛന് വേറെ അവിഹിതം, അതിലുണ്ടാകുന്ന മോള് പിന്നെ വേലക്കാരിയായിട്ട് വീട്ടിൽ വരുന്നത്, അങ്ങനത്തെ ഒരുപാട് കണ്ടൻസ് സീരിയലിൽ വരാറുണ്ട്. ശരിക്കും അങ്ങനെ നടക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ അങ്ങനെ നടക്കുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ഈ ഇടയ്ക്ക് കൊച്ചിയിൽ നടന്നൊരു സംഭവം വേണമെങ്കിൽ എനിക്ക് റിലേറ്റ് ചെയ്യാം. ബിക്കോസ് ഞാനിങ്ങനെ ഊബറിൽ പോകാൻ വേണ്ടി ഊബറ് ബുക്ക് ചെയ്തു, ടാക്സി ഡ്രൈവർ കയറി എൻ്റെ അടുത്ത് പറഞ്ഞു നൈന മേഡത്തിനെ പോലെ തന്നെ ഞങ്ങൾക്കൊരു കസിൻ സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനപ്പം ഒരു ആളെ കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീൻ കയ്യിൽ നിൽക്കാം, എപ്പിസോഡ് ടെലികാസ്റ്റ് ആയിട്ട് നിൽക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കുത്താണെന്ന് പറഞ്ഞു, അങ്ങനെയല്ല വീട്ടിലാവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് അടക്കിയിട്ട് ഇപ്പോൾ ഹസ്ബൻഡായിട്ട് മാറി താമസിക്കുന്നു. സോ അങ്ങനത്തെ ഫാമിലിയിലെ പ്രശ്നങ്ങൾ മാത്രമേ നടക്കാറുള്ളൂ എന്ന് തോന്നുന്നു. അല്ലാതെ ഈ പറയുന്ന ഒരു അവിഹിതം ഒരുപാട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ലൈക്ക് എനിക്കറിയത്തില്ല. പക്ഷെ എല്ലാവരും പറയുന്നു വൈഫുമാർ, ഇപ്പം എൻ്റെ സീരിയൽ വെച്ച് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ വൈഫുമാർ തന്നെ ഹസ്ബൻഡ് ഉണ്ടായിട്ടും വേറെ കോൾസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള സിറ്റുവേഷൻസ് റിലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി സീരിയലിൽ കാണിക്കുന്ന പോലെ അത്രയും എക്സ്റ്റെൻറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ സീരിയലിൽ അങ്ങനെ എക്സ്റ്റെൻഡ് കാണിക്കുന്നത് കാണാനും ആൾക്കാരുണ്ട്. ദർ ഇൻട്രസ്റ്റഡ്, ഈക്വലി ഇൻട്രസ്റ്റഡ് ടു സിറ്റ് ആൻഡ് വാച്ച് എന്താണ് സംഭവിക്കുന്നത്, ഐ മീൻ യുനോ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് എക്സ്റ്റെൻഡ് വരെ ഇവിടെ പോകും എന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ സീരിയലിൽ ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഇങ്ങനെ വളച്ച് ചുറ്റി ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് ഒരിക്കലും നടക്കാത്ത രീതിയിലൊക്കെ സംഭവങ്ങൾ വരുന്നത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു ഈ അവിതവും ബാക്കി സംഭവങ്ങളൊക്കെ. സീരിയൽ, സിനിമ, ആങ്കറിംഗ്, പാഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ കുട്ടിക്കാലം മുതലേ ആങ്കറിംഗ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അറിവില്ലാത്ത ഒരു സമയത്താണ് ഞാൻ വന്ന് ആങ്കർ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല ആങ്കർ ചെയ്യും, അല്ലെങ്കിൽ ആങ്കറിംഗ് നിന്ന് നേരെ ആക്ടിങ്ങിലേക്ക് പോകുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചൊരു വ്യക്തിയല്ല. അപ്പം പാഷൻ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കുറച്ചുകൂടെ എനിക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ ആങ്കറിങ്ങിനാണ്. ബിക്കോസ് ഈ ആക്ടിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഡിഫിക്കൾട്ട്.
നമുക്ക് അഭിനയിക്കാൻ ഒന്ന് അഭിനയിക്കാൻ അറിയണം, അതായത് ടാലന്റ് വേണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിനയം ഒരു ക്യാരക്ടറിൽ നിന്ന്, ഇപ്പം സീരിയലിലാണെങ്കിൽ ഓക്കെ, യു ആർ ഓൾവേസ് വിത്ത് വൺ സെയിം ക്യാരക്ടർ ത്രൂ ഔട്ട്. പക്ഷെ സിനിമയിൽ നമുക്ക് എപ്പോഴും ഒരേ ക്യാരക്ടർ അല്ല നമുക്ക് കിട്ടുക. സിനിമയിൽ നമ്മൾ ഇപ്പം നമ്മൾ പാവമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഭയങ്കര അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഒരു ക്രൂവൽ ആയിരിക്കും. സോ ആക്ടിങ് കുറച്ചും കൂടെ വർക്ക് ഔട്ടിങ്സും യുനോ ലൈക്ക് കുറേ വർക്ക്ഷോപ്സ് പ്രാക്ടീസ് സംഭവങ്ങളൊക്കെ വേണം. പക്ഷെ ആങ്കറിങ് നമ്മൾ ഏത് ജേണറാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് മാറ്റിയാൽ മതി. ഇപ്പം നമ്മൾ ഒരു ഫോർമൽ ഈവെൻറ്റാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെതായ രീതിയിൽ സംസാരിച്ച് പോവാം, ഇൻഫോർമൽ ആണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്ത് പോവാം. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആങ്കറിങ്ങിലാണ് എനിക്ക് കുറച്ചും കൂടെ താല്പര്യം. അത് കുറച്ചും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ എൻ്റെതായ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ആങ്കറിങ് ആണ്. ബിക്കോസ് ആക്ടിങ്ങിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ അടുത്ത് ഡയറക്ടർ ഒരു കാര്യം പറയുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ പാഷനേറ്റ് എന്ന് ചോദിച്ചാൽ മൂന്നും അങ്ങനെ പാഷൻ ഒന്നുമില്ല, പക്ഷേ സംലിക്കണോ അല്ലെങ്കിൽ ലിറ്റിൽ മോർ ആങ്കറിങ് ആയിരിക്കും കുറച്ചും കൂടെ പ്രിഫറൻസ് കൂടും. സെറ്റിലെ മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് അനുഭവങ്ങളും എനിക്ക് സെറ്റിൽ ഉണ്ടായിട്ടുണ്ട്. റീസെൻ്റ്ലി ഇപ്പം നടന്നു പറയുകയാണെങ്കിൽ ഇമാനുവൽ എന്ന് പറയുന്ന എൻ്റെ കാമുകൻ, വീണ്ടും കാമുകൻ കയറി വന്നു, എൻ്റെ കാമുകൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ കത്തി, അതായത് കറുകത്തി വെച്ച് ഇമാനുവലിനെ കുത്തണം. സോ ആ കുത്തുന്ന സീൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കുന്നത്. കാരണം ഞാൻ ആ കുത്തുന്ന ആക്ഷൻ കറക്റ്റായിട്ട് വരണം. ആ കുത്തുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ കയറാതെ സൈഡിൽ കൂടെ പോയാൽ മാത്രമേ അദ്ദേഹത്തിന് ആക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് ടേക്കുകൾ പോയി എടുത്തൊരു സീനാണ്. ഈ കുത്തിൽ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം എൻ്റെ കൈ ഞാൻ തന്നെ മുറിച്ചിട്ടുണ്ട്. അതായത് കത്തി എടുത്തിങ്ങനെ പിടിക്കുമ്പം ആക്ഷൻ പറഞ്ഞ് ഞാൻ കത്തി എടുത്ത് കുത്താൻ തന്നെ ഇങ്ങനെ ഫുള്ള് ബ്ലഡ് വീണുകൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് ഇത് എവിടുന്ന നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൈ തന്നെ മുറിച്ചത്, ഇപ്പോഴും എൻ്റെ മാർക്ക് എടുക്കുന്നു. സോ അതാണ് മറക്കാനാവുന്നത്. പിന്നെ ഈ കത്തി ബാക്കിലേക്ക് എടുത്ത് രണ്ടവണ് കുത്തത് ഞാൻ എന്നെ തന്നെയാണ് കുത്തി. അത് പിന്നെ ഡ്രസ്സ് ജീൻസ് ആയതുകൊണ്ട് അവിടെ പിടിച്ച് നിന്നുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. അതാണ് ഇപ്പം റീസെൻ്റ്ലി ലൈക്ക് എനിക്ക് മറക്കാനാവാത്ത ഒരു ഇൻസിഡൻറ്റ്. അല്ലാതെ എവ്രി ഡേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാം. ഒരുപക്ഷെ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും പൊട്ടത്തെറ്റ്, എൻ്റെ വായിൽ നിന്ന് വരുന്ന മലയാളത്തിൽ നിന്ന് എന്തെങ്കിലും പൊട്ടത്തെറ്റ്, അല്ലെങ്കിൽ കോ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, അങ്ങനെ ഒരുപാട് ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന സെറ്റിൽ നടക്കുന്ന കോമഡി നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് തോന്നത്തില്ല. ബിക്കോസ് അത് നമ്മൾ കുറച്ച് പേര് അറൗണ്ടായിട്ട് നിന്ന് ഉണ്ടാകുന്ന ഒരു ഫണ്ടായിരിക്കും. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് നിങ്ങളുടെ അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഇതിലെന്താണ് ഇത്ര തമാശ നൽകാണ്ട്. ഐ ആം വെരി ബാഡ് ഇൻ യു നോ ലൈക്ക് എക്സ്പ്ലെയിനിങ് ഒരു കോമഡി സംഭവം സെറ്റിൽ നടന്നത്. പക്ഷേ കത്തിയുടെ ഒരു സംഭവമാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത്. കാരണം കുത്താൻ ഭയങ്കര സിമ്പിളാന്ന് എല്ലാവരും പറഞ്ഞു, ഞാൻ എന്നെ തന്നെ ഹേർട്ട് ചെയ്തിട്ടാണ് അവസാനം ഇമാനുവലിനെ കൊന്നത്. അതാണ് മറക്കാനാവാത്തൊരു അനുഭവം.